ക്യാമേത് കേരളത്തിൽ നിന്ന് വരുന്ന ടീമാണ്. നമ്മളെ ചങ്കുകളാണ്. 34 ദിവസമായി ഇന്ത്യ ട്രിപ്പിലാണ്. അവരിപ്പോ ഗോവ, പൂനെ, പഞ്ചാബ് ഒക്കെ കറങ്ങി. ഇപ്പോ സോനാമർഗിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കൂടെ തങ്കടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ഒക്കെ കഴിച്ചാലും ഫുഡ് സെറ്റ് ആയിരുന്നു. എല്ലാവരും രാത്രി ചില്ലോ. നമ്മള് നാദാപുരം, കോഴിക്കോട് നാദാപുരത്താണ്. അഫ്സല് കെട്ടിക്ക് നമ്മൾ രണ്ടുപേരാണ്. ഏകദേശം 34-ാമത്തെ ദിവസമാണ് ഇന്നേക്ക് ഇവിടെ എത്തിയത്. ഏകദേശം എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ഇപ്പം ഇന്ന് ഇവരൊപ്പം ചെറിയൊരു കുതിര സവാരിയും കാര്യങ്ങളെല്ലാം ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്തെടുക്കണ അടുത്ത നിങ്ങളെ പ്ലാൻ നെക്സ്റ്റ് പ്ലാനിലുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇല്ല, കാര്യമായിട്ട് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ അടുത്ത സോനാമാർഗ്, അടുത്ത ഇറങ്ങിയ ശേഷം അവിടുന്ന് കാർഗിലേക്ക്, ഇന്ന് ഹോൾഡ് കാർഗിലായിരിക്കും അധികം. അപ്പൊ അവിടുന്ന് ശേഷം തീരുമാനിക്കും അടുത്ത. ചേട്ടാ, അവരുടെ ബൈക്കാണിത്. രണ്ട് ടീമുണ്ട്. സെറ്റ് യൂട്യൂബ് വ്ലോഗ് ഉണ്ടോ? ആ യൂട്യൂബ് വ്ലോഗ് ഉണ്ട്. യൂട്യൂബ് ചാനൽ പറഞ്ഞോ? ചെങ്കറ്റ് ചങ്കിന്റെ യൂട്യൂബ് ചാനൽ ആട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ സോനാമർഗാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അസാധ്യമായ കാഴ്ചകളാണ്. ഒരു രക്ഷയില്ല, പിന്നെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയുവാണെങ്കിൽ പറയാം. പിന്നെ പ്രകൃതിക്ക് ഇങ്ങനെയൊക്കെ ഭംഗിയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ മലൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭാഗം, ചെറിയ അരുവി, പിന്നെ ചുറ്റും മലകളും, അതിനിടയിൽ ചെറിയ സ്പേസ് നമുക്ക് കണ്ടെത്താൻ പറ്റി. ആളുകൾക്ക് താമസിക്കാൻ, ടെൻ്റടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും, പിന്നെ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ചുറ്റും നോക്കണ മല മാത്രമേ ഉള്ളൂ. ചെറിയ സ്പേസ് മാത്രമായിട്ട് ഒരു ഒതുങ്ങി കിടക്കുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ചെറിയ സ്ഥലമാണ് ഈ സോനാമർഗ്. പക്ഷെ വിശാലമായി പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ കുറച്ച് സ്ഥലം മാത്രം നമുക്ക് ഇരിക്കാനും പിന്നെ ടെൻ്റടിക്കാനും നിൽക്കാനും പിന്നെ റോഡിന് പാസ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ്. അത്യാധികമായി പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള വന്നത് എക്സ്പ്ലോറിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാശ്മീരിൽ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സോനാമർഗ് വരണം, എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതായി. സംഭവം നമ്മൾ ടെൻ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേറെ അതൊരു ബാക്ക് പാക്ക് ടീം ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ടെൻ്റ് അവിടെ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ല, ടെൻ്റ് നമ്മൾ അടിച്ചുകൊണ്ട് നിൽക്കണം. ഇനി കുക്കിങ്ങിനുള്ള സെറ്റപ്പ് കൂടി ചെയ്തുകൊടുക്കണം. പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യാണ്ട് കുറച്ച് വിറകൊക്കെ ഒപ്പിക്കണം.
അങ്ങനത്തെ കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് അതാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനും മുകളിലൂടെ കടകളുണ്ട്. ഇതെന്തായാലും തണുപ്പുണ്ട്, തണുപ്പ് ഇപ്പോൾ നമുക്കിങ്ങനെ വെള്ളം തൊടാൻ പോലും പറ്റുന്നില്ല, നല്ല ഐസ് പോലത്തെ തണുപ്പാണ്, കൈയൊക്കെ വിറച്ചിട്ട് പിന്നെ ഭയങ്കര ഇതാണ്, എന്താ പറയുക, അവർ തരിച്ച് നിൽക്കണ് കൈ വെള്ളം തൊട്ടേക്കും. അപ്പോൾ ചൂടുവെള്ളം കിട്ടാനും നമ്മൾ വൈകിട്ട് നോക്കുന്നുണ്ട്. ഇന്നലെ സംഭവം സോനാമാർഗ് ഒരു രക്ഷയില്ല, പോലീസ് സ്ഥലമാണ്, നല്ല അടിപൊളി വ്യൂ ആണ്, ഇങ്ങോട്ട് നീക്കിയാലും ഹിമാലയം പോലെയാണ്.